പ്രിയപ്പെട്ടവരെ നാലാമത്തെ മുടിവുകളാണ് ഇനി നമ്മൾ ക്ലാസ് എടുക്കുന്നത് പാർട്ടി ആൻഡ് ഇലക്ഷൻസ് ആദ്യമായിട്ട് പാർട്ടി സിസ്റ്റം മീനിങ് ആൻഡ് ഫങ്ഷൻ എന്ന ഭാഗം ഈ വീഡിയോയിൽ ക്ലാസ് എടുക്കാം എന്താണ് പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറഞ്ഞാൽ എന്നതിനെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത് പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്നത് നമുക്കറിയാം ആധുനിക ജനാധിപത്യ ഭരണക്രമം വന്നപ്പോഴാണ് പൊളിറ്റിക്കൽ പാർട്ടികൾ ആവശ്യമായി വന്നത് അതിനു മുമ്പ് ജനാധിപത്യം ജനാധിപത്യ ഭരണക്രമം ഉണ്ടാകുന്നതിന് മുമ്പ് ലോകത്ത് പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആവശ്യമുണ്ടായിരുന്നില്ല കാരണം അക്കാലങ്ങളിൽ ഭരണം നടത്തിയിരുന്നത് രാജാക്കന്മാരായിരുന്നു ഭൂരിപക്ഷം രാജ്യങ്ങളും അവിടങ്ങളിലെ ഭരണം നടത്തിയിരുന്നത് ചക്രവർത്തിമാർ രാജാക്കന്മാർ മതമേലാളന്മാർ ഗോത്രമുഖ്യന്മാർ അങ്ങനെ തുടങ്ങിയിട്ട് ആരാണോ ആധിപത്യം സമൂഹത്തിൽ പുലർത്തുന്നത് അവരായിരുന്നു രാജ്യം ഭരിച്ചിരുന്നത് അതേസമയത്ത് ആധുനിക ലോകക്രമം ഉണ്ടായി വന്നപ്പോൾ ജനാധിപത്യ ഭരണകൂടങ്ങൾ ഉണ്ടായി വന്നപ്പോൾ ലോകത്ത് രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്ന പുതിയ സംവിധാനം വന്നു കാരണം ജനാധിപത്യ ഭരണക്രമങ്ങൾ ലോകത്ത് ജനങ്ങൾക്ക് തന്നെ ഭരിക്കാനുള്ള അവകാശങ്ങൾ ഉണ്ടായി വന്നതോടെ ജനങ്ങൾക്കിടയിൽ രാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായി വന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ യൂറോപ്പിലും യുണൈറ്റഡ് സ്റ്റേറ്റിലുമൊക്കെയാണ് ആധുനിക രാഷ്ട്രീയ പാർട്ടികൾ ഉത്ഭവിച്ചത് എന്നാണ് ചരിത്രപരമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് ജനാധിപത്യ ഭരണകൂടങ്ങൾ തെരഞ്ഞെടുപ്പുകൾ പാർലമെന്ററി സംവിധാനങ്ങൾ പ്രാതിനിധ്യ ഗവൺമെന്റുകൾ തുടങ്ങി ലോകത്ത് അധികാര ഘടനയിൽ ജനാധിപത്യ പ്രക്രിയകൾ പ്രവർത്തിച്ചു തുടങ്ങിയതോടുകൂടി പാർട്ടികൾ ജന രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ പ്രാധാന്യമാണ് ഉണ്ടായത് അങ്ങനെ ലോകക്രമത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ പ്രാധാന്യം ലഭിക്കുകയും പുതിയ കാലത്ത് സമകാലിക ലോകത്ത് തന്നെ ജനാധിപത്യ ഭരണക്രമങ്ങൾ വർദ്ധിക്കുകയും അവിടങ്ങളിൽ തന്നെ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് വലിയ പ്രാധാന്യം ലഭിക്കുകയും ചെയ്യുന്ന പുതിയ കാലത്താണ് നമ്മളുള്ളത് എന്താണ് പൊളിറ്റിക്കൽ പാർട്ടി എന്നതിനെക്കുറിച്ച് എന്താണ് പൊളിറ്റിക്കൽ പാർട്ടി എന്നതിന്റെ മീനിങ് എന്താണ് ഈ പൊളിറ്റിക്കൽ പാർട്ടി എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കണം നമ്മൾ ഈ കാണുന്ന സംഘടനകളും പ്രസ്ഥാനങ്ങളും ഒക്കെ പൊളിറ്റിക്കൽ പാർട്ടിയാണോ ഇതിൽ നിന്ന് എന്താണ് ഇതിന്റെ മാറ്റം അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ് പൊളിറ്റിക്കൽ പാർട്ടി വാട്ട് ഇസ് ദ മീനിങ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടി ഒരേ രാഷ്ട്രീയ വീക്ഷണങ്ങൾ പങ്കിടുന്നവരും രാഷ്ട്രീയ അധികാരം നേടാൻ ശ്രമിക്കുന്നവരുമായ സംഘടിത വ്യക്തികളുടെ ഗ്രൂപ്പുകളെയാണ് പൊളിറ്റിക്കൽ പാർട്ടി എന്ന് വിശേഷിപ്പിക്കുന്നത് ഇതാണ് പൊളിറ്റിക്കൽ പാർട്ടിയുടെ മീനിങ് ഒരേ രാഷ്ട്രീയ വീക്ഷണങ്ങൾ പങ്കിടുന്നവരും രാഷ്ട്രീയ അധികാരം നേടാൻ ശ്രമിക്കുന്നവരുമായ സംഘടിത വ്യക്തികളുടെ ഗ്രൂപ്പുകളെയാണ് പൊളിറ്റിക്കൽ പാർട്ടി എന്ന് വിശേഷിപ്പിക്കുന്നത് ഇനി നമുക്ക് പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഡെഫിനിഷൻ നോക്കാം പൊളിറ്റിക്കൽ പാർട്ടിയെ പറ്റിയുള്ള നിർവചനങ്ങൾ ഒന്ന് രണ്ട് നിർവചനങ്ങൾ നമുക്ക് നോക്കാം ആദ്യമായിട്ട് ജെ ആർ ഗെറ്റിൽ പറഞ്ഞ പറഞ്ഞെന്താണെന്ന് നോക്കാം ഒരു രാഷ്ട്രീയ പാർട്ടി എന്നത് ഏറെക്കുറെ സംഘടിതരായ പൌരന്മാരുടെ ഒരു കൂട്ടമാണ് അവർ ഒരു രാഷ്ട്രീയ യൂണിറ്റായി പ്രവർത്തിക്കുന്നു ഒപ്പം അവരുടെ വോട്ടിംഗ് ശക്തി ഉപയോഗിച്ച് സർക്കാരിനെ നിയന്ത്രിക്കാനും അവരുടെ പൊതുനയങ്ങൾ നടപ്പിലാക്കാനും ലക്ഷ്യമിടുന്നു ഇതാണ് പൊളിറ്റിക്കൽ പാർട്ടി എന്നാണ് ജെ ആർ ഗെറ്റൽ പറയുന്നത് അടുത്തത് മാക്കൈവറിന്റെ ഒരു അഭിപ്രായമാണ് മാക്കൈവർ പറയുന്നത് ഭരണഘടനാപരമായ മാർഗങ്ങളിലൂടെ ഗവൺമെന്റിനെ നിർണ്ണയിക്കാൻ ശ്രമിക്കുന്ന ചില തത്വങ്ങളെയോ നയങ്ങളെയോ പിന്തുണക്കുന്ന സംഘടിത ആളുകളുടെ കൂട്ടായ്മയാണ് രാഷ്ട്രീയ പാർട്ടികൾ എന്നാണ് മാക്കൈവർ പറയുന്നത് ഇനി നമ്മൾ നോക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടി ഒന്നാമത്തെ കാര്യം പാർട്ടി കേഡർ കെട്ടിപ്പെടുത്തുന്നു പാർട്ടിയാകുമ്പോൾ അവരുടെ സംഘടനാ സെറ്റപ്പ് ശക്തമാക്കുന്നു അടിത്തട്ടിലെ പാർട്ടി ഘടകം മുതൽ അവരുടെ ഏറ്റവും ഉയർന്ന പാർട്ടിയുടെ നേതൃത്വം വരെയുള്ള സംഘാടനം അതിലെ പ്രവർത്തകർ അതിലെ പ്രവർത്തകരുടെ മെമ്പർഷിപ്പ് അതിൻ്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള കമ്മിറ്റി ബൂത്ത് കമ്മിറ്റി മുതൽ ദേശീയ കമ്മിറ്റി വരെയുള്ള വലിയ വിപുലമായ സംഘടനാ സംവിധാനങ്ങൾ അതിൻ്റെ പ്രവർത്തന പദ്ധതികൾ പ്ലാനിങ്ങുകൾ പദ്ധതി നടപ്പിലാക്കുന്നത് അധികാരം നേടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇതൊക്കെ കേഡർ സംവിധാനത്തിന്റെ ഭാഗമാണ് പൊളിറ്റിക്കൽ പാർട്ടിയുടെ രണ്ടാമത്തെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് പൊതുജനങ്ങളെ ബാധിക്കുന്ന പ്രധാന വിഷയങ്ങളിൽ പൊതുജനാഭിപ്രായം സംഘടിപ്പിക്കുന്നു എന്നതാണ് പൊതുജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ നിരന്തരം ഇടപെട്ടുകൊണ്ട് അവരുടെ പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നു അതിൽ ഇടപെടുന്നു ആ അഭിപ്രായങ്ങളെ ക്രോഡീകരിക്കുന്നു ഗവൺമെൻറ്റിലേക്ക് ആ അഭിപ്രായത്തെ ഉൾച്ചേർക്കുന്നു അങ്ങനെ ഇൻട്രസ്റ്റ് അഗ്രിഗേഷൻ ചെയ്യുന്നു ജനങ്ങളുടെ പ്രയാസങ്ങളെ പ്രതിസന്ധികളെ കഷ്ടപ്പാടുകളെ ഇതിനെയെല്ലാം അവർ സംഘടിപ്പിച്ചുകൊണ്ട് ആ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും ഏത് വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട് അഭിപ്രായങ്ങൾ ശേഖരിക്കുകയും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നു തിരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് കണ്ടെത്തുന്നത് രാഷ്ട്രീയ പാർട്ടികളെ വളരെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് മറ്റൊന്ന് ജനങ്ങൾക്ക് നേതൃത്വം നൽകുക എന്നത് പൊളിറ്റിക്കൽ പാർട്ടികളുടെ മറ്റൊരു പ്രവർത്തന ഫങ്ഷനാണ് ജനങ്ങൾക്ക് ജനസമൂഹത്തിന് നേതൃത്വം നൽകുക രാഷ്ട്രീയമായ നേതൃ പങ്ക് വഹിക്കുക എന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ വളരെ പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് മറ്റൊന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആസൂത്രണം വഹിക്കുക ഒരു രാജ്യത്ത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിനും അധികാരം കിട്ടുന്നതിനാവശ്യമായ പദ്ധതികൾ പ്ലാനിങ്ങുകൾ ഇതൊക്കെ ഉണ്ടാക്കുക എന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ വളരെ പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് മറ്റൊന്ന് പാർട്ടിയുടെ അച്ചടക്കവും വിശ്വസ്തയും നിലനിർത്തുക എന്നത് പൊളിറ്റിക്കൽ പാർട്ടിയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ആ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ അച്ചടക്കങ്ങൾ വിശ്വാസ്യത ഇത് നിലനിർത്തുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുക എന്നത് പൊളിറ്റിക്കൽ പാർട്ടിയുടെ പ്രവർത്തനങ്ങളുടെ ഫംഗ്ഷൻ്റെ ഭാഗമാണ് മറ്റൊന്ന് നയങ്ങളും പരിപാടികളും രൂപീകരിക്കുകയും അധികാരത്തിൽ വന്ന ശേഷം അവ നടപ്പാക്കുകയും ചെയ്യുക ഇതും രാഷ്ട്രീയ പാർട്ടികളുടെ ലക്ഷ്യമാണ് പ്രവർത്തനം ആണ് തങ്ങൾക്ക് ഏതൊരു പാർട്ടിക്കും അവരുടേതായ ചില ലക്ഷ്യങ്ങളുണ്ടാവും അവരുടേതായ ചില നയങ്ങളുണ്ടാവും ആ നയങ്ങൾ ആ പദ്ധതികൾ ജനങ്ങൾക്കിടയിൽ പറയുകയും അങ്ങനെ തങ്ങൾക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ആ പദ്ധതികൾ നടപ്പാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നതും പൊളിറ്റിക്കൽ പാർട്ടിയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് രാഷ്ട്രീയ പാർട്ടികളുടെ മറ്റൊരു പ്രവർത്തനം എന്ന് പറയുന്നത് ജനങ്ങളെ ബോധവൽക്കരിക്കുകയും രാഷ്ട്രീയ അവബോധം ഉണർത്തുകയും ചെയ്യുക എന്നതാണ് രാഷ്ട്രീയമായി പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ ചെയ്യുക രാഷ്ട്രീയ പ്രക്രിയയിൽ ബോധവൽക്കരണം ഉണ്ടാക്കുക ജനങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുക ഇത് പൊളിറ്റിക്കൽ പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് അവർ സമ്മേളനങ്ങൾ നടത്തുന്നു പ്രചരണങ്ങൾ നടത്തുന്നു ലഘുലേഖകൾ വിതരണം ചെയ്യുന്നു അവർ നാട് നീളെ തോരണങ്ങൾ കെട്ടുന്നു മയക്ക് വെച്ച് പ്രസംഗിക്കുന്നു ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് ജനങ്ങളെ രാഷ്ട്രീയ ഉത്ബുദ്ധം ഉണ്ടാക്കുന്നതിനു വേണ്ടിയാണ് ഇതൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ ഫംഗ്ഷന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ ഘടകങ്ങൾ എന്തൊക്കെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ട അടിസ്ഥാന ഘടകങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമതായി ആ പാർട്ടിക്ക് നല്ല സംഘടന വേണം ഓർഗനൈസേഷൻ വേണം ഏതൊരു പൊളിറ്റിക്കൽ പാർട്ടിക്കും സംഘടനാ സംവിധാനം ഉണ്ടാവുക എന്നത് ഒരു പാർട്ടിയുടെ അടിസ്ഥാന ഘടകമാണ് അസംഘടിതമായ ജനങ്ങൾ വെറും ആൾക്കൂട്ടം മാത്രമാണ് അതൊരിക്കലും പൊളിറ്റിക്കൽ പാർട്ടി ആവാൻ സാധ്യമല്ല അവർക്കിടയിൽ പൊതു താൽപര്യങ്ങളും തത്വങ്ങളും രൂപീകരിക്കാൻ സാധ്യമല്ല ഒരേ രാഷ്ട്രീയ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ സംഘടിതമായ ഒരു സംവിധാനമാണ് രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് അപ്പോൾ ഒരു പാർട്ടിയുടെ ഘടന അഖിലേന്ത്യാ നേതൃത്വം മുതൽ ഏറ്റവും അടിസ്ഥാനമായ താഴെത്തട്ടിലുള്ള കമ്മിറ്റി വരെ വളരെ പ്രധാനപ്പെട്ട സംഘടനാ സെറ്റപ്പ് എന്ന് പറയുന്നത് ഏതൊരു പാർട്ടിയുടെയും അടിസ്ഥാനപരമായ ഘടകമാണ് രണ്ടാമത്തെ ഘടകം അതിന് അടുത്ത ഘടകമായിട്ട് എന്ത് വേണം അതിനൊരു പ്രത്യാശാസ്ത്രം വേണം ഏതൊരു പാർട്ടിക്കും അവരുടെ രാഷ്ട്രീയ പ്രത്യാശാസ്ത്രം ഉണ്ടാവുക എന്നത് മറ്റൊരു അടിസ്ഥാന ഘടകമാണ് അംഗങ്ങൾ പാർട്ടിയുടെ രാഷ്ട്രീയ പ്രത്യാശാസ്ത്രം അംഗീകരിക്കണം പാർട്ടിയുടെ പ്രത്യാശാസ്ത്രം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് പാർട്ടി പ്രവർത്തിക്കുന്നത് ആ പ്രത്യശാസ്ത്രത്തിൽ അഭിപ്രായ ഉണ്ടാവാൻ പാടില്ല പ്രവർത്തകർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല അങ്ങനെ അഭിപ്രായ വ്യത്യാസം സംഭവിച്ചാൽ അംഗങ്ങൾക്കിടയിലുള്ള സഹകരണം നഷ്ടമാവുകയും പാർട്ടിയുടെ നാശത്തിലേക്കും പിളർപ്പിലേക്കും ഒക്കെ പോവുകയും ചെയ്യും അത് നമ്മൾ പലപ്പോഴായിട്ട് ഇന്ത്യയിലൊക്കെ പാർട്ടികളുടെ അവസ്ഥ നമുക്കറിയാലോ എന്തായാലും പാർട്ടിക്ക് മുന്നോട്ട് വെക്കുന്ന ഒരു പ്രത്യാശാസ്ത്രം ഒരു മാനിഫെസ്റ്റോ വേണം അതനുസരിച്ചായിരിക്കണം ആ പാർട്ടി പ്രവർത്തിക്കേണ്ടത് അതൊരു അടിസ്ഥാന ഘടകമാണ് ഒരു പാർട്ടിയുടെ അടിസ്ഥാന ഘടകമാണ് മൂന്നാമത്തെ കാര്യം അധികാരത്തിലെത്താനുള്ള മാർഗം ജനാധിപത്യപരമായിരിക്കണം ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും അധികാര ലഭ്യതക്കായി ജനാധിപത്യപരവും സമാധാനപരവുമായ മാർഗങ്ങൾ സ്വീകരിക്കണം തെരഞ്ഞെടുപ്പിലൂടെയാണ് അധികാരത്തിലെത്താൻ ജനാധിപത്യ രാജ്യത്ത് ശ്രമിക്കേണ്ടത് അക്രമ അധികാരം കൈയെടുക്കുന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ അടിസ്ഥാന സ്വഭാവമല്ല അത് തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ് നാലാമത്തെ കാര്യം ക്രിയാത്മകമായ നേതൃത്വം വേണം ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ വളരെ സർഗാത്മകമായ വളരെ ക്രിയാത്മകമായ ഊർജ്ജസ്വലമായ നേതൃത്വം പാർട്ടിയുടെ അടിസ്ഥാന ഘടകമാണ് അത് ഏതൊരു പാർട്ടിയുടെയും അടിസ്ഥാന ഘടകമാണ് അതല്ലാതെ നേതാക്കളുടെ ക്രിയാത്മകത ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ആ പാർട്ടി ഒരിക്കലും പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് കൃത്യമായ പ്രവർത്തനം ഉണ്ടാവില്ലാതെ ഇല്ലാതായി പോവുകയാണ് ചെയ്യുക അപ്പം നേതാക്കളുടെ ക്രിയാത്മകമായ ഇടപെടലുകൾ ഒരു പാർട്ടിയുടെ സജീവമായ പ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാന ഘടകമാണ് ഏതൊരു ജനാധിപത്യ രാജ്യത്തും രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കാനുള്ള കാരണങ്ങൾ എന്താണ് രാഷ്ട്രീയ പാർട്ടികൾ സ്വാഭാവികമായിട്ടും ജനാധിപത്യ രാജ്യങ്ങളിലുണ്ടാവും അവിടങ്ങളിൽ പാർട്ടികൾ പുതിയ പുതിയ പാർട്ടികൾ എങ്ങനെ എന്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാവുക അഞ്ച് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് പാർട്ടികൾ രൂപീകരിക്കുന്നതിന്റെ അടിസ്ഥാനപരമായ കാരണം ഒന്ന് മനുഷ്യ സ്വഭാവമാണ് മനുഷ്യർ പല താല്പര്യങ്ങളും ഉള്ളവരായിരിക്കും ചിലർ മിതവാദികളായിരിക്കും ചിലർ തീവ്രവാദികളായിരിക്കും ചിലർ പാരമ്പര്യവാദികളായിരിക്കും ചിലർ പുരോഗമനവാദികളായിരിക്കും ചിലർ സോഷ്യലിസ്റ്റുകളാവാം അങ്ങനെ ഓരോരുത്തരും ഓരോ സ്വഭാവം അനുസരിച്ചുള്ളവരായിരിക്കും ഓരോരുത്തരും അവരുടെ സ്വഭാവ സവിശേഷതകൾക്കോ ചിന്തകൾക്കോ അനുസരിച്ചുള്ള പാർട്ടികൾ രൂപീകരിക്കാനുള്ള ശ്രമം നടത്തുന്നു അവർ ആ ചിന്തയുടെ അടിസ്ഥാനത്തിൽ പാർട്ടികൾ ഉണ്ടാക്കുന്നു അതേപോലെ തന്നെ അത്തരം ആളുകൾ അത്തരം പാർട്ടികളിൽ ചേരുകയും ചെയ്യുന്നു ഇങ്ങനെയാണ് അവരുടെ ഈ സ്വഭാവ സവിശേഷതകൾക്കനുസരിച്ചാണ് പാർട്ടികൾ ഉണ്ടാവുന്നത് മറ്റൊന്ന് സാമ്പത്തിക ആശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പാർട്ടികൾ ഉണ്ടാവുന്നത് സാമ്പത്തിക ആശയങ്ങളാണ് മറ്റൊരു ഘടകം ചിലർ സാമ്പത്തിക സ്വാതന്ത്ര്യവാദികളായിരിക്കും രാഷ്ട്രം ഏറ്റവും മിതമായ രീതിയിലെ ജനങ്ങളുടെ സാമ്പത്തിക ജീവിതകാര്യങ്ങളിൽ ഇടപെടാൻ പാടുള്ളൂ എന്ന ആശയം ലിബറൽ രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കുന്നതിന് കാരണമാണ് എന്നാൽ സോഷ്യലിസ്റ്റുകൾ പറയുന്നത് രാഷ്ട്ര നിയന്ത്രണങ്ങളും ഇടപെടലുകളും പ്രോത്സാഹിപ്പിക്കുന്ന കാഴ്ചപ്പാടാണ് സോഷ്യലിസ്റ്റുകൾക്കുള്ളത് ഇത്തരം ആളുകൾ സോഷ്യലിസ്റ്റ് പാർട്ടികൾ രൂപീകരിക്കുന്നു ഇങ്ങനെ ഇത്തരം ആശയങ്ങളുടെ സാമ്പത്തിക ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ പാർട്ടികൾ നമുക്കിടയിൽ നമ്മുടെ രാജ്യങ്ങളിൽ ഉണ്ടാവുന്നുണ്ട് ജനാധിപത്യ രാജ്യങ്ങളിൽ ഉണ്ടാവുന്നുണ്ട് മറ്റൊന്ന് പ്രത്യശാസ്ത്രം മുന്നോട്ട് വെച്ചുകൊണ്ട് പാർട്ടികൾ ഉണ്ടാക്കുന്നുണ്ട് പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ഓരോ സ്ഥലങ്ങളിലും രൂപീകരിക്കപ്പെടുന്നുണ്ട് കമ്മ്യൂണിസം സോഷ്യലിസം നാഷണലിസം ലിബറലിസം തുടങ്ങിയ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ പാർട്ടികൾ ഉണ്ടാക്കുന്നുണ്ട് അതേപോലെ ജാതിമത പാർട്ടികൾ ഉണ്ടാവുന്നുണ്ട് ജാതി മതം വംശം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ അവയുടെ താല്പര്യം സംരക്ഷിക്കുന്നതിനായി രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് അവികസിത വികസന രാജ്യങ്ങളിലാണ് ഇങ്ങനെ മതാത്മകമായ വംശീയമായ പാർട്ടികളൊക്കെ ഉണ്ടാവുന്നത് മറ്റൊന്ന് വ്യക്തി പാർട്ടികളാണ് ചില വ്യക്തികൾ തങ്ങളുടെ പേരുകളിൽ പാർട്ടികൾ രൂപീകരിക്കുന്നു അവരുടെ രാഷ്ട്രീയ സ്വാധീനം ജനകീയത ഇതെല്ലാം ആ പാർട്ടി ഉണ്ടാക്കുന്നതിൽ നയിച്ചേക്കാം ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ കോൺഗ്രസ് ബി കോൺഗ്രസ് ഐ അങ്ങനെ കുറെ പാർട്ടികൾ കോൺഗ്രസ് എം അങ്ങനെ പറഞ്ഞിട്ട് പാർട്ടിക്ക് പിന്നിൽ തന്നെ ഈ അക്ഷരങ്ങൾ പേരിന്റെ അക്ഷരങ്ങൾ നൽകിക്കൊണ്ട് പാർട്ടികൾ ഉണ്ടാക്കുന്നുണ്ട് ഇതൊക്കെ പാർട്ടികൾ ഈ വ്യക്തികൾ ഉണ്ടാക്കുന്ന പാർട്ടികളും ഉണ്ട് എന്നർത്ഥം ഇങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ജനാധിപത്യ രാജ്യങ്ങളിൽ പാർട്ടി ഉണ്ടാകുന്നതിന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് പാർട്ടികൾ ഉണ്ടാക്കുന്ന കാരണങ്ങൾ എന്നാണ് ജനാധിപത്യ രാജ്യങ്ങളിൽ പാർട്ടികൾ ഉണ്ടാക്കുന്നതിന്റെ കാരണങ്ങൾ ഇതൊക്കെയാണ് ഇതാണ് നമുക്ക് ആദ്യ ഭാഗത്ത് പറയാനുള്ളത് ഇനിയുള്ള ഭാഗങ്ങളിൽ നമുക്ക് വിശദമായി പറയാനുണ്ട്